ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പഴുത്ത ചക്കയും ബീഫും ഉപയോഗിച്ചുള്ള ഒരു സ്നാക്കാണ്. അതിനുവേണ്ടി ഞാനിവിടെ 12 ചുള ചക്കപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വേണ്ടി ചക്കപ്പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുക്കാത്തത് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്നും കുരുവെല്ലാം മാറ്റിക്കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളെടുത്ത് അതിലേക്ക് 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ അപ്പത്തിന് വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന മാവിൽ നിന്നും 2 ടേബിൾ സ്പൂണാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടിയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ബാറ്റർ ഒന്ന് നമുക്ക് കലക്കിയെടുക്കണം. നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത്, ഈ ഒരു പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ബീഫാണ്. ബീഫ് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടാവാൻ പാടില്ല, നല്ലപോലെ വറ്റിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി നമ്മുടെ ഈ ബീഫാണ് നമ്മൾ ഈ ചക്കപ്പഴത്തിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ ബീഫ് റോസ്റ്റ് ഓരോ ചക്കപ്പഴത്തിൻ്റെയും അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കപ്പഴമെല്ലാം തന്നെ ബീഫ് കൊണ്ട് നമ്മൾ ഫില്ലാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവെടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഓരോ ചക്കയുടെ പീസും ഇതിലേക്ക് മുക്കി ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം മാത്രം വേണം നമുക്കിത് ഓരോന്നും ഇട്ട് കൊടുക്കാനായിട്ട്, എങ്കിലാണിത് നല്ലപോലെ പൊങ്ങി വരികയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചക്കപ്പഴമെല്ലാം നല്ലപോലെ പൊങ്ങി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബാച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡ് കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പഴംപൊരിയും ബീഫുമൊക്കെ കഴിച്ചിട്ടുണ്ട്, അതുപോലെയുള്ള ഒരു ഐറ്റം തന്നെയാണിത്. ചക്കബോളിയും അതിൻ്റെ അകത്തുള്ള ഫില്ലിങ്ങായ ബീഫും. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ചക്ക ബീഫ് ബോളി ഇവിടെ റെഡിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. ഇനി ഇത് നമുക്ക് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളം തന്നെ എബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.